ആത്മശുദ്ധിയുടെ നാളുകൾക്ക് വിട. ഇനി ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് രണ്ടിന്റെ ഉദ്ഘാടനവും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാരംഭവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലുള്ള ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയാണ് അക്കാദമിക് ബ്ലോക്ക് 2 നിർമ്മിച്ചത്. 6 ക്ലാസ് മുറികൾ, 2 ഫാക്കൽറ്റി റൂമുകൾ, 2 വകുപ്പ് മേധാവി റൂമുകൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റ് സംവിധാനം, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളോടു കൂടിയാണ് അക്കാദമിക് ബ്ലോക്ക് 2 നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 1998-99 കാലഘട്ടത്തിൽ ആരംഭിച്ച പോളിടെക്നിക് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാരംഭവും ഇതോടൊപ്പം നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അക്കാദമിക് ബ്ലോക്കിന്റെയും രജത ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ വികസന വഴികളിൽ തിളങ്ങുന്ന ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. എല്ലാ വിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളും ഏറ്റവും പുത്തൻ മുഖഭാവവുമുള്ള നല്ലൊരു ബിൽഡിംഗ് ആണ് അക്കാദമിക് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ പോളിടെക്നിക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കെട്ടിടത്തിൻ്റെ വരവ് വലിയ രീതിയിൽ ഊർജം പകരും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചേലക്കര പോളിയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം പോളിടെക്നിക്കുകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കി അത് സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല. നമ്മുടെ സാങ്കേതിക വിദ്യാമേഖലയിൽ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോളിടെക്നിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കൃത്യമായ ദിശാബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല വിധത്തിൽ അക്കാദമിക പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇതര വിദ്യാലയങ്ങളിലെ കുട്ടികളെ നിന്ന് പോളിടെക്നിക്കിലെ കുട്ടികളെ വ്യത്യസ്തരാക്കുന്നത് അവർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അഥവാ ചെയ്തു പഠിക്കുക എന്നുള്ളത് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നമ്മുടെ പോളിടെക്നിക്കിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്നുള്ളതാണ് സത്യം. എങ്കിലും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടി എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്ന പോലെ തന്നെ പോളിടെക്നിക്കുകളിലും സ്കിൽ എൻഹാൻസ്മെന്റിനുള്ള പ്രത്യേക പരിപാടികൾ നടപ്പാക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കരയ്ക്ക് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി ജെ ജോസഫിന് കത്ത് കൊടുത്തു. കത്ത് കൊടുത്തപ്പോൾ ഒരു നിർദ്ദേശം ഇങ്ങോട്ട് വെച്ചു, 5 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് ലഭിക്കണമെന്ന്. അങ്ങനെ 5 ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് എഴുതി കൊടുത്തു. 5 ഏക്കർ സ്ഥലം കിട്ടിയിരുന്നില്ല, കിട്ടാതെ നമ്മൾ തരാം എന്ന് പറഞ്ഞു. പൊള്ളയായ വാഗ്ദാനം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പ്രതീക്ഷയാണ്. 5 ഏക്കർ സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുതി കൊടുത്തു. സോറി, 5 ഏക്കർ അല്ല, 10 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ കോളേജ് അനുവദിക്കുന്നത്. അനുവദിച്ചതിന് ശേഷം വാടക കെട്ടിടങ്ങളിലാണ് നമ്മുടെ കോളേജ് ആരംഭിച്ചത്. വർഷങ്ങളോളം വാടക കെട്ടിടങ്ങളാണ് പ്രവർത്തിച്ചത്. അതിനുശേഷമാണ് ഈ സ്ഥലം, ഇത് റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു, പൂവത്തിങ്ങിലെ നമ്മുടെ തൊട്ടടുത്തൊരു ഉത്തരവാദിത്തക്കാരനാണ്. അവർ അന്നത് വിൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. കേവലം 1 സെൻറ്റിന് 2600 രൂപ വെച്ചിട്ടാണ് 10 ഏക്കർ 11 സെൻറ് സ്ഥലം നമ്മൾ വാങ്ങിയത്.
2600 രൂപ. അന്നും ചില ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. ഇപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ അന്നും ചില ആക്ഷേപങ്ങൾ ജനപ്രതിനിധികളിൽ ഞാൻ കേൾക്കേണ്ടി വന്നു. കേൾക്കേണ്ടി വന്നപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വരണം എന്നുള്ള ആഗ്രഹമാണ്. ആ പറച്ചിലൊന്നും തന്നെ ചെവിക്കൊള്ളാതെ നമ്മളിത് വാങ്ങുകയും ഇവിടെ ആദ്യം കിട്ടിയ ബ്ലോക്ക് ഇതാണ്. ഇവിടെയാണ് ക്ലാസ് ആരംഭിച്ചത്. പിന്നീടാണ് നമ്മൾ അക്കാഡമിക് ബ്ലോക്ക് അപ്പുറത്ത് പോണത്. അതിനുശേഷമാണ് മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയത്. ഒരു പക്ഷേ അന്ന് നമ്മളിവിടെ എക്സ്പോ നടത്തി. എക്സ്പോ നടത്തിയപ്പോൾ നല്ല ISROയുടെ ചെയർമാനാണ് ഇവിടെ പങ്കെടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പല പോളിടെക്നിക്കിലും പോയിട്ടുണ്ട്, പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ഒരു പോളിടെക്നിക്കും കേരളത്തിലില്ല എന്ന് അന്ന് പറയുന്നില്ല. കോടാനുകോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്, ഏറ്റവും മോശമായ അന്തരീക്ഷത്തിൽ ഭൗതിക സാഹചര്യം ഒന്നുമില്ലാത്ത സമയത്ത് നമ്മുടെ ഈ പോളിടെക്നിക് കോളേജ് വാടകഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല, എന്നിട്ടും നമ്മുടെ ഈ പോളിടെക്നിക്കിലെ കുട്ടികൾ പഠിച്ച് റാങ്ക് വാങ്ങി എന്നുള്ളത് അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, വാർഡ് മെമ്പർ VK നിർമ്മല, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KM അബ്ദുൾ ഹമീദ്, ജോയിന്റ് കൺട്രോളർ ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ M രാമചന്ദ്രൻ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ TP ബൈജുബായ്, കിറ്റ്കോ ലിമിറ്റഡ് സീനിയർ കൺസൾട്ടന്റ് M ബൈജു ജോൺ, PTA വൈസ് പ്രസിഡന്റ് TV മോഹൻദാസ്, കോളേജ് പ്രിൻസിപ്പൽ PT അഹമ്മദ് സെയ്ദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.